അബുദാബിയിൽ രാമക്ഷേത്രം പോലൊരു മഹത്തായ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഫെബ്രുവരി 14 വസന്ത പഞ്ചമി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകും. 27 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 6 വർഷം മുമ്പാണ് ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന താഴികക്കുടം അറബി വാസ്തുവിദ്യയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഭൂമി, വെള്ളം, അഗ്നി, ആകാശം, വായു എന്നിവയ്ക്കൊപ്പം ചന്ദ്രനെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ ക്ഷേത്രം. എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്യുന്ന ഈ ക്ഷേത്രം ഇന്ത്യൻ അറബ് സംസ്കാരങ്ങളുടെ സമന്വയത്തിൻ്റെ ഉദാഹരണം കൂടിയാണ്. 700 കോടി മുടക്കി നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ഇരുമ്പും ഉരുക്കും ഉപയോഗിച്ചിട്ടില്ല. സ്തംഭം മുതൽ മേൽക്കൂര വരെ കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട്. 700 കണ്ടെയ്നറുകളിലായി 20 ടണ്ണിലധികം കല്ലും മാർബിളും ഇന്ത്യയിൽ നിന്നും കയറ്റി അയച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനായി. 10,000 പേർക്ക് ക്ഷേത്രത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനാകും. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ അറബിക് മേഖല, ചൈനീസ്, ആസ്ടെക്, മൊസപ്പൊട്ടോമിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള 14 കഥകൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധവും കാണിക്കുന്നുണ്ട്. 7 എമിറേറ്റുകളിൽ നിന്നും മണൽ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ മണൽക്കൂന നിർമ്മിച്ചിട്ടുണ്ട്. ഗംഗ, യമുന, സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനം പ്രധാന കവാടത്തിന് ഇരുവശത്തുമായി ഒരുക്കിയിട്ടുണ്ട്. 96 വർഷത്തെ തപസ്സിനെ പ്രതിനിധീകരിക്കുന്ന 96 മണികൾ ഗംഗയുടെ തീരത്തും സ്ഥാപിച്ചിട്ടുണ്ട്. UAE 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 കൊടുമുടികളാണ് ക്ഷേത്രത്തിനുള്ളത്. രാമ, സീത, ശിവ, പാർവതി എന്നിവരുൾപ്പെടെ 7 വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടാകും. മുഴുവൻ രാമായണവും ജഗന്നാഥയാത്രയും ശിവപുരാണവും ചുവരുകളിലെ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുമുണ്ട്. ഗുജറാത്തിലെ അക്ഷർധാമിൻ്റെ മാതൃകയിലാണ് UAE ക്ഷേത്രം നിർമ്മാണം പുരോഗമിക്കുന്നത്. ക്ഷേത്ര സമുച്ചയത്തിൽ സന്ദർശന കേന്ദ്രം, പ്രാർത്ഥനാ ഹാളുകൾ, ലൈബ്രറി, ക്ലാസ് റൂം, കമ്മ്യൂണിറ്റി സെൻറ്റർ, മജ്ലിസ്, ആംഫി തിയേറ്റർ, കളിസ്ഥലങ്ങൾ, പൂന്തോട്ടങ്ങൾ, പുസ്തകങ്ങൾ, ഗിഫ്റ്റ് ഷോപ്പ്, ഫുഡ് കോർട്ട് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാപ്സ് ഹിന്ദു മന്ദിർ എന്നറിയപ്പെടുന്ന ബോച്ച സൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായൺ സൻസ്ഥ ക്ഷേത്രത്തിന് 2018 ഫെബ്രുവരിയിലാണ് ശിലയിട്ടത്. 2019 മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. 2015 ഓഗസ്റ്റിലാണ് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈഖയിൽ 27 ഏക്കർ സ്ഥലം ക്ഷേത്രം പണിയാൻ UAE സർക്കാർ അനുവദിച്ചത്. നരേന്ദ്രമോദിയുടെ സന്ദർശനവേളയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആണ് പ്രഖ്യാപനം നടത്തിയത്. ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രത്യേക സന്ദർശനത്തിനെത്തിയ വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് ഇന്ത്യൻ അംബാസഡർ ആതിഥ്യമരുളിയതായി എംബസി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയുണ്ടായി. ക്ഷേത്രത്തിൻ്റെ അതുല്യമായ വാസ്തുവിദ്യയും സങ്കീർണമായ ശില്പചാതുരയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവും നയതന്ത്രജ്ഞരെ അമ്പരപ്പിച്ചുവെന്നും എംബസി കുറിച്ചിരുന്നു. സഹിഷ്ണുതയുടെയും യോജിപ്പിൻ്റെയും സർവ്വലൗകിക തത്വങ്ങളുടെയും പ്രതീകമായാണ് അബുദാബി ദുബായ് ഹൈവേയിൽ 27 ഏക്കർ സ്ഥലത്ത് ക്ഷേത്രം ഉയർന്നത്. അർജന്റീന, അർമേനിയ, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ബോസ്നിയ, ഹെർസനഗോവ, കാനഡ, ചാഡ്, ചിലി, സ്പ്രൈസ്, ചെക്ക് റിപ്പബ്ലിക്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഈജിപ്ത്, യൂറോപ്യൻ യൂണിയൻ, ഫിജി, ഗാംബിയ, ജർമ്മനി, ഘാന, അയർലൻഡ്, ഇസ്രായേൽ, ഇറ്റലി, മോൾഡോവ, മോണ്ടിനെഗ്രോ, നേപ്പാൾ, നെതർലാൻഡ്സ്, ന്യൂസിലൻഡ്, നോർവേ, നൈജീരിയ, പനാമ, ഫിലിപ്പീൻസ്, പോളണ്ട്, സീഷെൽസ്, സിംഗപ്പൂർ, ശ്രീലങ്ക, സ്വീഡൻ, സിറിയ, തായ്ലൻഡ്, UAE, UK, US, സിംബാബ്വെ, സാംബിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള അംബാസഡർമാരും മുതിർന്ന നയതന്ത്രജ്ഞരുമാണ് സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നത്. 60ലധികം വിശിഷ്ട വ്യക്തികളെ മാലയിട്ടും വിശുദ്ധ നൂൽകെട്ടിയും സ്വീകരിച്ചതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ക്ഷണം സ്വീകരിച്ച് എത്തിയവർക്ക് സ്വാഗത പ്രസംഗത്തിൽ ഇന്ത്യൻ അംബാസഡർ നന്ദി രേഖപ്പെടുത്തി. അസാധ്യമെന്ന് തോന്നിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുന്നതെന്നും സഞ്ജയ് സുധീർ പറയുകയുണ്ടായി. ബാബ്സ് ഹിന്ദു മന്ദിർ പ്രോജക്റ്റിൻ്റെ തലവൻ സ്വാമി ബ്രഹ്മവിഹാരിദാസ് തൻ്റെ മുഖ്യപ്രഭാഷണത്തിൽ മന്ദിരത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം, നിർമ്മാണ പ്രക്രിയ, ആഗോള സ്വാധീനം എന്നിവയുടെ സംക്ഷിപ്ത അവലോകനം നടത്തുകയുമുണ്ടായി. പരസ്പര വിശ്വാസത്തിൻ്റെയും സാംസ്കാരിക സൗഹൃദത്തിൻ്റെയും പ്രതീകം കൂടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. UAE ഇന്ത്യയുടെയും ഭരണ നേതൃത്വത്തിനും നന്ദി പ്രകാശിപ്പിക്കുകയുണ്ടായി. വരും തലമുറയ്ക്ക് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങൾ പകർന്നു നൽകുന്ന പ്രചോദനാത്മകമായ തീർത്ഥഭൂമി എന്നാണ് UAE നേപ്പാൾ അംബാസിഡർ തേജ് ബഹദൂർ ഛേത്രി ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചത്. UAE തനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച അനുഭവങ്ങളിലൊന്നാണിതെന്ന് തായ്ലൻഡ് അംബാസിഡർ സൊറയൂത്ത് ചാസോംബോസ് പറയുകയുണ്ടായി. തുടക്കം മുതൽ അവസാനം വരെ ക്ഷേത്ര നിർമ്മാണം കാണാൻ സാധിച്ചിട്ടുണ്ടെന്നും 1000 കണക്കിന് വർഷത്തേക്ക് നിലകൊള്ളുന്ന ഐക്യത്തിൻ്റെ പ്രതീകമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. മാനവികതയ്ക്കായി ഈ വലിയ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നതിന് UAE ഇന്ത്യയുടെയും നേതൃത്വത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി.